നമസ്കാരം. കേരളത്തിൽ കോലീബി സഖ്യമുണ്ട് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അവർ എന്തിനാണ് ഐക്യപ്പെട്ടതെന്ന് നോക്കിയാൽ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ, കേരയിൽ പദ്ധതി അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിയെ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും കെ കെ രമയും പിന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന സി ആർ നീലകണ്ഠനും പരിസ്ഥിതിവാദികളെല്ലാം ചേർന്ന് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഒരു സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഭാവിയിൽ ജനം അവരോടൊപ്പം നിൽക്കുമെന്ന തോന്നൽ ഇവരുടെ ഉള്ളിൽ ഉദിച്ചതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അല്ലാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടുമ്പോൾ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ ഒരു ട്രെയിൻ സർവീസ് ആരംഭിക്കുമ്പോൾ അത് വേണ്ടെന്നാണ് അത്ര ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് ഇടതുപക്ഷം വികസന വിരോധികളാണെന്നാണ് കുറേ കാലമായി ആക്ഷേപിക്കുന്നത്. അതിനുവേണ്ടി അവർ പറയുന്നത് കുറേ കാലം മുമ്പ് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു എന്നാണ്. ഈ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരിൽ കോൺഗ്രസ്സുകാരും ഈ നാട്ടിലുണ്ട് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് മാത്രം അന്ന് അതിക്രമിക്കുന്നത്. ശരിയാണ്, അങ്ങനെ ഒരു സമരം നടത്തിയിരുന്നു. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഒരു തെറ്റോ ഒരു പിശകോ പറ്റിയെന്ന് കരുതി അത് തിരുത്താൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതെ, അന്നത്തെ തെറ്റ് മനസ്സിലാക്കി ഇന്ന് 50 വർഷങ്ങൾക്കപ്പുറം ഈ നാടിൻ്റെ വികസനം ഏത് തരത്തിലെത്തണമെന്നൊരു ദിശാബോധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ തുരങ്കം വയ്ക്കാതിരുന്നൂടെ, എയർപോർട്ടുകൾ നന്നാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിലവിലെ റെയിൽവേ ട്രാക്കുകൾ നന്നാക്കി അതിലൂടെ ഓടിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇത്രമാത്രം ബുദ്ധിയില്ലാത്ത കഴുതകളാണ് ഇവരെന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഈ നാട്ടിലൊരു പദ്ധതി വരുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇന്നത്തെ അവസ്ഥ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കയറിയ 10, 13, 14 മണിക്കൂർ ഓടിയാണ് ഒരു വ്യക്തിക്ക് കാസർഗോഡ് എത്താൻ കഴിയുന്നത്. സമ്പന്നർക്ക് വേണ്ടിയുള്ളതാണത്രേ ഈ പറയുന്ന സിൽവർ ലൈൻ. എല്ലാം നിങ്ങളുടെ ആരോപണങ്ങൾ ഇവിടെയാണ് തുടങ്ങുന്നത്. സമ്പന്നരാണ്, സാധാരണക്കാരാണ്, പെട്രോൾ വില 110 രൂപയ്ക്ക് സാധാരണക്കാരന് കൊടുക്കുന്ന ടീംസാണ് ഒരുമിച്ച് നിന്ന് കൈകോർത്തിട്ടിപ്പോൾ ഈ കുറ്റം പറയുന്നത്. പെട്രോൾ വില ഇത്രയും കൂടി നിന്ന ഒരു സമരത്തിന് വേണ്ടി കൈകോർക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഡീസൽ വിലയ്ക്ക് തയ്യാറായിട്ടില്ല. പക്ഷേ ഒരു നാട്ടിലൊരു പുതിയ പദ്ധതി വരുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത് എന്താണ്? 50 വർഷങ്ങൾക്കപ്പുറം മനുഷ്യൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് സമയത്തിനാണ്. 13, 14 മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റെയിൽവേ സംവിധാനത്തിൽ നിന്ന് മാറി രാവിലെ ഒരു ആവശ്യത്തിന് പോയി വൈകിട്ട് തിരികെ എത്താൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അത് വേണ്ട എന്ന് പറയും. 30,000 കുടുംബങ്ങളെ കുടിയിറക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ദേശീയപാത ഇപ്പോൾ വികസനം വന്നപ്പോൾ നിരവധി കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു. എവിടെയെങ്കിലും പ്രശ്നമുണ്ടായതായി കേട്ടു. കരമന കളിക്കാവിള റോഡിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കുടിയൊഴിപ്പിക്കപ്പെട്ടു. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? കൃത്യമായി ഒരു കുടുംബം പോലും അനാഥമാകാത്ത രീതിയിൽ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത വിപണി വിലയേക്കാൾ മൂല്യമുള്ള തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകിയാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ മുട്ടാപ്പോക്ക് തർക്കം പറയുന്നത്? അതായത് സംഭവിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇതുവരെ ബി ജെ പിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു പദ്ധതി, ഇത്രയും കാലമായി ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണമെന്ന് ഇതുവരെ പശുവിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ 40 വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്നൊരു പദ്ധതി ഈ നാട്ടിൽ കൊണ്ടുവരികയാണ്. അതെ, കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിൽ പല കാര്യങ്ങളിലും പ്രത്യേകതയുള്ള നാട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഇത്തരമൊരു പദ്ധതി സ്വയം ആവിഷ്കരിച്ച് റെയിൽവേക്ക് പ്രോജക്റ്റ് സമർപ്പിക്കുകയും തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴാണ് കൂടി ആലോചിച്ചപ്പോൾ പിടികിട്ടിയത്, ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനുണ്ടാകാൻ പോകുന്ന മൈലേജ് എന്താണ്, പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന ജനസ്വാധീനം എന്താണ്. ഒരുപക്ഷെ ഈ സർക്കാരിനെ ഇനി താഴെ ഇറക്കുക അസാധ്യമാകുമെന്ന തിരിച്ചറിവ്, അതാണ് ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാനും ചില അഭിമാനക്കേടുമാണ് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ സർക്കാർ പിന്തിരിയുമെന്ന് ആരും കരുതരുത്. ഇവിടെ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ പിണറായി വിജയനെ മികച്ച വ്യക്തിയായി അംഗീകരിക്കാമെന്ന്, അല്ലെങ്കിൽ മികച്ചൊരു മുഖ്യമന്ത്രിയാണ്, ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് അംഗീകരിക്കാമെന്ന് ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയ സുരേന്ദ്രനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് ഈ സമരത്തെ നയിക്കുന്നത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി പിണറായി നടപ്പിലാക്കി കാണിച്ചു ഈ നാട്ടിൽ. ഇച്ഛാശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് കേരയിൽ പദ്ധതിയിൽ കാണിക്കും. ഈ ഒരുമിച്ച് നിന്ന് ഓരിയിട്ട് കഴിഞ്ഞാൽ ഈ നാടങ്ങ് വിറച്ചു പോകുമെന്ന് കരുതരുത്.
നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ പോലും ഈ നാട്ടിലെ ഭരണം പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടതാണ്. ബി ജെ പിയെ ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച്, പക്ഷേ ഒരു സംഭവം വന്നപ്പോൾ പരസ്യമായിട്ട് ഞങ്ങൾക്ക് ഈ ബന്ധമുണ്ട് എന്ന് തുറന്നു കാണിക്കാൻ തയ്യാറായ നേതാക്കന്മാർക്കൊരു നമോഭാഗമുണ്ട്. കാര്യം ഇനി പറയത്തില്ലല്ലോ, ഞങ്ങൾക്ക് ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ല, ബി ജെ പി ഞങ്ങളുടെ ആജന്മ ശത്രുവാണ്, പ്രത്യേകിച്ച് ലീഗിൻ്റെ കാര്യത്തിലാണ്. ഈ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ നടപ്പിലാക്കിയപ്പോൾ ബി ജെ പിയെ കുറ്റം പറഞ്ഞവരാണ്. ഇപ്പോൾ ബി ജെ പി പാളയത്തിൽ ചെന്നിരിക്കുകയാണ് തങ്ങന്മാരെല്ലാം കൂടി. ഗതികേട്, അല്ലാതെ എന്താ പറയേണ്ടത്? ഇപ്പോൾ തന്നെ ഈ നാട്ടിൽ ബി ജെ പിക്ക് വട്ടപൂജ ഉണ്ടായില്ലായിരുന്നെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് പല നേതാക്കന്മാരും സെമി കേഡർ സംവിധാനമാകുമ്പോൾ ബി ജെ പി എത്തിയതിനാണ്. പക്ഷേ അതിനെ ചെറുക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവരൊരു പദ്ധതി കൊണ്ടുവരികയാണ്, സിൽവർ ലൈൻ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നാളെ അവരുടെ യാത്രാക്ലേശം മാറ്റി അത്യാവശ്യത്തിന് ഓടിയെത്താൻ സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ, പരീക്ഷകൾ എഴുതാൻ പോകണം, രാവിലെ തൊട്ട് അർദ്ധരാത്രി വരെ അവിടെ ചെന്ന് അക്കോമഡേഷൻ എടുത്ത് ഭക്ഷണം കഴിച്ച് ഈ പറയുന്ന തുകയാകത്തുള്ളൂ ഒരു സിൽവർ ലൈനിൽ യാത്ര ചെയ്ത് തിരികെ വരാനായിട്ട്. പരീക്ഷ എഴുതാനോ കല്യാണത്തിന് ഗുരുവായൂരിലൊക്കെ പോകണമെങ്കിൽ തലേ ദിവസം ചെന്ന് അവിടെ അക്കോമഡേഷൻ എടുത്ത് അവിടുത്തെ ഒരു ദിവസത്തെ ഇത്രയും പേരുടെ ചെലവൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ തുകയെ ആകത്തുള്ളൂ ഒരു വ്യക്തിക്ക് ഇവിടുന്ന് കാസർഗോഡ് വരെ പോയിട്ട് വരാനായിട്ട്. അപ്പോൾ സാധാരണക്കാരൻ യാത്ര ചെയ്യാൻ എല്ലായിടത്തും സ്റ്റോപ്പില്ല എന്നുള്ള ആരോപണം. 11 ജില്ലകളിൽ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ബമ്പമ്പ ഒരു കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിക്കാതെ ജനങ്ങളെ മുൻനിർത്തി, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് അനാവശ്യ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ മുന്നിലേക്ക് ഇറക്കി ഈ നാടിൻ്റെ നാളെ ഒരു കാലഘട്ടത്തിൽ മികച്ച യാത്രാ സൗകര്യമായി മാറാൻ പോകുന്ന ഒരു പദ്ധതിക്കെതിരെ തുരങ്കം വയ്ക്കാൻ നിൽക്കുകയാണ്. നാണം കെട്ട ഇടപാടുകൾ തന്നെയാണ് ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? നാടിൻ്റെ നന്മയ്ക്കായി ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി ഗുണമുള്ളതാണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. പണ്ടുകാലത്ത് ഈ നാട്ടിൽ ഒരു എയർപോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ പിന്നീട് കൊച്ചിയിലും പിന്നീട് കരിപ്പൂരൊക്കെ വിമാനത്താവളം തുടങ്ങിയത്? ശബരിമലയിലും വിമാനത്താവളം എന്താ ഇപ്പോൾ ആലോചനയിലാണ്. കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ കാലത്തും കാളവണ്ടിയിലും ഈ പറയുന്ന ലോക്കൽ ട്രെയിനിലും യാത്ര ചെയ്യാനല്ല, ആൾക്കാരുടെ സമയം എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തന്നെയാണ് സർക്കാരുകൾ ആവിഷ്കരിക്കേണ്ടത്. ഇപ്പോൾ എന്തിനാണ് 8,000 കോടി രൂപ മുടക്കി മോഡി അത്യാധുനിക ഫ്ലൈറ്റ് എടുത്തത്? എതിരെ ആരെങ്കിലും എതിർത്തോ? 8,000 കോടി രൂപയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 4,500 കോടി രൂപയാകുള്ളൂ സ്ഥലം ഏറ്റെടുപ്പിന് മാത്രം. മോഡി വാങ്ങിച്ച ഫ്ലൈറ്റിൻ്റെ അത്ര തുകയില്ല. മോഡി പാർലമെന്റ് കെട്ടാൻ പോവുകയാണ് 15,000 കോടി രൂപയ്ക്ക്. രണ്ടും കൂടി നോക്കുമ്പോൾ 23,000 കോടി രൂപയായി. 35,000 കോടി രൂപയാണ് ആകെ ചെലവെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു നാട്ടിൽ വികസനവും മാറ്റവും വരണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ വരണം. അല്ലാതെ വികസനത്തിൻ്റെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ദുബായിൽ നോക്കൂ വിദേശത്ത് നോക്കൂ എന്നൊക്കെ ഇവിടെ വന്ന് വാചകം അടിച്ചിട്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള കുഴിത്തുരുമ്പ് വേലത്തരവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്, പിണറായി വിജയനാണ് അതിനെ നയിക്കുന്നതെന്ന് ഈ കോലീബി ടീംസ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഈ നാട്ടിൽ കിടക്കുന്ന ഏതൊക്കെ ടീംസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയാലും ഇതൊന്നും കണ്ട് ആരും കുലുങ്ങാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഈ അന്തർധാരകളെല്ലാം പുറമേ ഒന്ന് കാണാൻ പറ്റിയുള്ളൊരു അവസരമുണ്ടായി. ഈ നാടിതൊക്കെ കാണണം, എന്തിനാണ് സമരം ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. കുറച്ച് പള്ളിക്കാരെയൊക്കെ അല്ലെങ്കിൽ കുറച്ച് ജാതി മതക്കാരെയൊക്കെ ഇളക്കിവിട്ട് കുറച്ച് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ പേരിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ പതുക്കെ പതുക്കെ ജനം മനസ്സിലാക്കും എന്താണ് ആ പദ്ധതി കൊണ്ടുള്ള ഗുണമെന്നുള്ളത്. അതുകൊണ്ട് ശരിയുടെ പക്ഷത്ത് നിന്ന് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിലൊക്കെ തുരങ്കം വെച്ച് നശിപ്പിക്കാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഇച്ഛാശക്തിയും ദിശാബോധവുമുള്ള ഒരു ഭരണാധികാരി ഉള്ളതുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിവെച്ചിരിക്കുന്ന ആ പരിപ്പങ്ങ് മാറ്റിവെച്ചരെ അതിവിടെ വേവാൻ പോകുന്നില്ല തന്നെ എന്ന് ഉറപ്പിച്ചു പറയുകയാണ്.